നെഹ്റുവിയൻ ചരിത്ര നിർമ്മാണ കാലഘട്ടത്തിനു മുൻപ് ഇന്ത്യ ചരിത്ര നിർമ്മാണ രീതി എന്നത് ഹിന്ദു ഇന്ത്യ, ഇന്ത്യ മുസ്ലിം അധിനിവേശ ചരിത്രം, കൊളോണിയൽ ഇന്ത്യ എന്നീ കാലഗണനപ്പെട്ട കാലഘട്ട നിർമ്മിതിയായിരുന്നു. ഇത് ചരിത്രത്തിൻ്റെയും തെറ്റായ നിർമ്മിതിക്കും വർഗീയവൽക്കരണത്തിനും കാരണഹേതുമാകുമെന്ന തിരിച്ചറിവിൽ നിന്ന് ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ ചരിത്രം രേഖപ്പെടുത്തൽ രീതി നെഹ്റു അവലംബിച്ചു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ രചനയിലൂടെ ഇന്ത്യ ചരിത്രത്തിൻ്റെ കാലഘട്ട സമ്പ്രദായങ്ങളെ മാറ്റിയെഴുതി ആധുനിക ഇന്ത്യയുടെ ചരിത്രബോധ നിർമ്മിതിയും സ്വാധിത്യമാക്കി ബഹിരാകാശ നേട്ടങ്ങളും ആണവ ഗവേഷണങ്ങളും സാമ്പത്തിക അടിത്തറയും നെഹ്റുവിൻ സംഭാവനകളാണ്. നെഹ്റുവിനെ ഈഴ്ത്താനായി പട്ടേലിനെ ഉയർത്താൻ ശ്രമിക്കുന്നവർ ഇന്ത്യയെ വെട്ടിമുറിക്കാതിരിക്കാൻ ഗാന്ധിജിയെപ്പോലെ തന്നെ അവസാനം വരെ പൊരുതിയ തികഞ്ഞ ദേശസ്നേഹിയായിരുന്നു നെഹ്റു എന്നത് മറക്കരുത്. ജനാധിപത്യം, മതേതരത്വം, യുക്തിചിന്ത, മനുഷ്യാവകാശം, ശാസ്ത്രബോധം, സ്വതന്ത്രമായ വിദേശ നയവും സ്വീകരിക്കാൻ കഴിയുന്ന ഭാരതത്തിലെ പരമോന്നത നിയമസംഹിതയായ ഭരണഘടനയ്ക്ക് ദിശാബോധം നൽകുവാനും കഴിഞ്ഞ മഹത് വ്യക്തിത്വനാണ് നെഹ്റുവെന്നുള്ളത്. നെഹ്റുവിന് ശാസ്ത്രം എന്നാൽ അറിവിനും അപ്പുറം ജീവിത വീക്ഷണം തന്നെയായിരുന്നു. നെഹ്റുവിൻ്റെ മരണശേഷവും അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നെഹ്റുവിനെ എതിരാളികൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാലിക പ്രസക്തി. വിദേശ നയത്തിൽ ഇന്നും കിട്ടുന്ന അംഗീകാരവും നെഹ്റുവിൻ്റെ വിദേശ നയത്തിന് കിട്ടുന്ന അംഗീകാരം കൂടിയാണ്. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ എന്നും നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു നെഹ്റു. മതേതരത്വത്തിലൂന്നിയ ദേശീയത എന്നാൽ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ആശയഗതിയാണ്. അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതും. ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം സ്ഥാപിച്ച് അതിനെ ഉറപ്പിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിച്ച നെഹ്റു എല്ലാ കാലത്തും വർഗീയ ചിന്തകൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കുമെതിരായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. ശാസ്ത്ര അവബോധത്തിലൂന്നിയ ഭരണക്രമം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജാതി മത പ്രലോഭന ശക്തികൾക്ക് എല്ലാ കാലത്തും നെഹ്റുവിനെ എതിർത്തു. ഇന്ന് കെ വി ഡിബേറ്റിൻ്റെ പ്രധാന പോയിന്റാണ്, പരിശോധിക്കാം എന്താണെന്നുള്ളത്. അതെ, മായ്ച്ചാലും മായുമോ ചരിത്രം. 1964 നവംബർ 14 നെഹ്റുവിൻ്റെ 75ാം ജന്മദിനത്തിൽ അന്നത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. 1948 ഓഗസ്റ്റ് മുതൽ 1964 മെയ് 27 വരെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു തീൻമൂർത്തി ഭവൻ. 2022 ഏപ്രിലിൽ ഇത് പുനർനിർമ്മിക്കുകയും പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയമായി മാറ്റുകയും ചെയ്തു. നെഹ്റുവിൻ്റെ പേര് വെട്ടിമാറ്റുകയും ചെയ്തു. ഇന്ന് കെ വി ഡിബേറ്റിൽ മായ്ച്ചാലും മായുമോ ചരിത്രം എന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരായ രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ എ. ജി. ജോർജ്, കോൺഗ്രസ് നേതാവും ചരിത്ര ഗവേഷകനുമായ വസന്ത് തെങ്ങുംപള്ളിയിൽ, BJP വക്താവ് അജീത് തോമസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ A. G. ജോർജിലേക്ക് പോകാം. ശ്രീ A. G. ജോർജ്, നെഹ്റുവിൻ്റെ സ്മാരക മ്യൂസിയത്തിൻ്റെ പേര് വെട്ടി കേന്ദ്ര സർക്കാർ. നെഹ്റു സ്മാരക മ്യൂസിയത്തിന് ഇനി ആ പേരിൽ